വെൽക്കം ബാക്ക്. ഒരു പക്ഷേ ഈ തമ്മിൽ കണ്ട് നിങ്ങളൊന്ന് അത്ഭുതപ്പെട്ട് കാണും. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള അയ്യോ എന്ന് പറയുന്ന ഈ വാക്കിന് എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ സ്ഥാനം കിട്ടിയതെന്ന്. സംഗതി പക്ഷേ സത്യാട്ടോ, ഇത് ഇന്നോ ഇന്നലെ നടന്ന കാര്യമൊന്നുമല്ല. 2016 നമ്മുടെ ഈ അയ്യോ ഇംഗ്ലീഷ് ഭാഷയിൽ അംഗീകരിക്കപ്പെടുന്നതും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഒരു കസേരയൊക്കെ വലിച്ചിട്ട് ആശാൻ സ്റ്റൈലായിട്ട് കയറിയിരുന്നതും. നമുക്കറിയാം, ഇംഗ്ലീഷ് ഡിക്ഷണറീസിൽ വെച്ച് ഏറ്റവും ആധികാരികമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി. അപ്പോൾ ഈ ഡിക്ഷണറിയിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് സെക്ഷനിൽ ഏതാണ്ട് 400 ഇന്ത്യൻ ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ പെടുന്ന കുറച്ച് വാക്കുകളെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ കൂട്ടത്തിൽ പെട്ട ആദ്യത്തെ വാക്കാണ് നമ്മളിപ്പോൾ കണ്ടായോ. അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അവരതിൻ്റെ മീനിങ്ങും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവർ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ പലതരം വികാരങ്ങൾ പ്രകടിപ്പിക്കാം. അപ്പോൾ അത് ദേഷ്യമാവാം, സങ്കടമാവാം, സന്തോഷമാവാം, നിരാശയാവാം, ഇതൊക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്ക്ലമേറ്ററി വേർഡാണ് അയ്യോ എന്നാണ് അവർ പറയുന്നത്. പിന്നെ അയ്യോ മാത്രമല്ല കേട്ടോ, അതിൻ്റെ തൊട്ട് താഴെ അയ്യയ്യോ എന്ന് പറഞ്ഞ എക്സ്പ്രഷനും കൂടി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യക്കാരുടെ ആ ഒരു സംസ്കാരം, ആ ഒരു കൾച്ചർ കൂടിയാണ് അംഗീകരിക്കപ്പെടുന്നത്. അടുത്ത കാലത്തായിട്ട് ചേർക്കപ്പെട്ട മറ്റൊരു വാക്കാണ് ഈ കാണുന്നത്, ആധാർ. ആധാർ കാർഡും ആധാർ നമ്പറും ഒക്കെ ഇല്ലാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല അല്ലേ. അതിൻ്റെ അർത്ഥവും അവരോട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും നൽകപ്പെടുന്ന 12 ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് അവരിതിൻ്റെ മീനിങ് ആയിട്ട് ചേർത്തിട്ടുള്ളത്. ഇനി അടുത്ത വാക്ക് കണ്ടല്ലോ, നമ്മൾ ഓരോരുത്തർക്കും എത്രമാത്രം പരിചിതമായ വാക്കാണിതെന്ന് നോക്കൂ. അപ്പോൾ ഈ വാക്ക് നമ്മൾ പറയുന്നത് ഹർത്താൽ എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൊടുത്തിരിക്കുന്നത് ഹർത്താൽ എന്നാണ്. പക്ഷെ ഉദ്ദേശിക്കുന്ന ഒരേ കാര്യം തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് അവർ പറയുന്നത് കടകളും മറ്റ് ബിസിനസ്സും എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരവസരം, അതായത് ഒരു പുതുപടിമുടക്ക് എന്നാണ്. ഇനി അടുത്ത വാക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായൊരു വാക്കാണ് ബാപ്പു. ഗാന്ധിജിയെ വളരെ സ്നേഹപൂർവ്വം വിളിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണിത്. അപ്പോൾ അതിൻ്റെ മീനിങ് ആയിട്ട് അവരത് കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ അവരൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പിതാവിനെ, അച്ഛനെ സ്നേഹപൂർവ്വം വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ബാപ്പു. അത് കൂടാതെ ഗാന്ധിജിയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാക്കും. ഇനി അടുത്ത വാക്ക് കണ്ടല്ലോ, പക്ക. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ ജോലി അവൻ നല്ല പക്കായിട്ട് ചെയ്തു എന്ന്. അതായത് ഏൽപ്പിച്ച ജോലി പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വാക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് ആയിട്ട് പോലും അല്ല. പക്ഷേ അവരവിടെ എഴുതിയിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഹിന്ദിയിൽ നിന്നാണ് എന്ന്. ഇനി അടുത്ത വാക്കും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, ഷാദി. ഹിന്ദിയിൽ കല്യാണം, വിവാഹം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഷാദി. ഈ വാക്കും ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ അവരവിടെ എഴുതിയിട്ടുണ്ട് അത് ഇന്ത്യൻ ഇംഗ്ലീഷ് ആ വിഭാഗത്തിൽ പെടുന്നതാണെന്ന്. അതുപോലെ തന്നെ മറ്റൊരു ഹിന്ദി വേർഡാണ് ദീദി. ദീദി എന്ന് പറഞ്ഞാൽ ഒരു മൂത്ത സഹോദരി എന്നാണ് അർത്ഥം. ആ വാക്കും ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഹിന്ദി ഫിലിംസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം യാർ എന്ന് പറയുന്ന ഈ വാക്ക് എത്ര കോമൺ ആണെന്നല്ലേ. അപ്പോൾ ഒരു സുഹൃത്തിനെയൊക്കെ വളരെ ഇൻഫോർമലായിട്ട് അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ യാർ. ഇതും ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാക്കും ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷനിലാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതുമായ ഒരു വാക്കാണ് ഈ കാണുന്ന അച്ഛ. അപ്പോൾ ഇത് വളരെ ഇൻഫോർമലായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതായത് എന്തെങ്കിലും ഒരു സംസാരത്തിനിടയ്ക്കൊക്കെ നമ്മളത് യോജിക്കുന്നു ആ പറയുന്നതുമായിട്ട് എന്ന് പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നന്നായിരിക്കുന്നു, കൊള്ളാം എന്നൊക്കെ പറയാനോ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് പറയുന്നത് അച്ഛ എന്നാണെങ്കിലും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇതിൻ്റെ ഉച്ചാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് അച്ഛ എന്നാണ്. അപ്പോൾ ആ ഉച്ചാരണത്തിൽ വരുന്ന ഒരു വ്യത്യാസം സ്വാഭാവികമാണല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷിലുള്ള കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇത് ഇംഗ്ലീഷ് ആണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇന്ത്യക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നൊരു ലേബിൾ ചേർത്തിട്ടാണ് ഈ വാക്കുകൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ ഏതാന്ന് നോക്കാം. ആദ്യത്തേത് ട്യൂബ് ലൈറ്റ്. അപ്പോൾ നമ്മളൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം, കാരണം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു എക്സ്പ്രഷനാണിത് ട്യൂബ് ലൈറ്റ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലോ അമേരിക്കൻ ഇംഗ്ലീഷിലോ നമ്മൾ കാണില്ല. കാരണം അവരവിടെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ലാമ്പ് എന്നുള്ളതായിരിക്കും. ഇതിൻ്റെ മീനിങ്ങും അവരോട് കൊടുത്തിട്ടുണ്ട്, എ ഫ്ലറസൻറ്റ് ലൈറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്യൂബ്. പ്രത്യേകിച്ച് അവർ എഴുതിയിട്ടുമുണ്ട് ഇത് ഇന്ത്യൻ ഇംഗ്ലീഷിലാണ് കാണുന്നതെന്ന്. മറ്റൊന്ന് നമുക്ക് വളരെ പരിചിതമായൊരു വാക്കാണ് ബസ് സ്റ്റാൻഡ്. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, പക്ഷേ അത് അമേരിക്കൻ ഇംഗ്ലീഷിലോ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലോ ഒട്ടും തന്നെ കേൾക്കാത്ത ഒന്നാണ്. അവരവിടെ ബസ് സ്റ്റേഷൻ എന്നായിരിക്കും പറയുന്നത്. ബസ് സ്റ്റോപ്പ് അല്ല കേട്ടോ, അത് വേറെ. നമ്മളിവിടെ ബസ് സ്റ്റാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കവിടെ ബസ് സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഇത് ഇന്ത്യൻ ഇംഗ്ലീഷിലെ പ്രത്യേകമായൊരു പ്രയോഗമായിട്ട് അവർ ചേർത്തിരിക്കുന്നത്. ഇനി അടുത്ത വാക്ക് നോക്കൂ,
ടൈം പാസ്. നമുക്കത് വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. പക്ഷേ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അവർ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യൻ ഇംഗ്ലീഷിലുള്ള ഒരു പ്രയോഗമാണെന്ന്. അപ്പോൾ ഇത് ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനവർ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്, ഇറ്റ്സ് എ ഗുഡ് ടൈം പാസ് ഫിലിം. ഇറ്റ്സ് എ ഗുഡ് ടൈം പാസ് ഫിലിം. അതായത് സമയം കളയാൻ അല്ലെങ്കിൽ സമയം തള്ളി നീക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ടൈം പാസ്. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് സെക്ഷനിൽ വരുന്ന മറ്റൊരു വാക്കാണ് ഈ കാണുന്നത്, ദാബം. നിങ്ങളൊരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ മീനിങ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് പഞ്ചാബി ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ളതാണ്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ്. നമ്മൾ മലയാളികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അടുത്തത്, പൂരി. അപ്പോൾ അതിൻ്റെ മീനിങ് അവർ കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്ന എന്തെങ്കിലും ഒരു കറിയായിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം എന്ന്. ഇനി കാണിക്കുന്നത് ഒരു മധുര പലഹാരത്തിൻ്റെ പേരാണ്. പലപ്പോഴും ഭക്ഷണം കഴിഞ്ഞ് നമ്മളൊരു ഡിസേർട്ടായിട്ട് കഴിക്കാറുള്ള ഗുലാബ് ജാമുൻ. ഇതും ഇംഗ്ലീഷിൽ ഒരു വാക്കായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്നതാണെന്നും ഇത് അതിനുശേഷം ഷുഗർ സിറപ്പിലിട്ട് വെക്കുന്നതാണെന്നും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന ഒരു മധുര പലഹാരമാണെന്നും എല്ലാം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണിച്ച മിക്കവാറും എല്ലാ വാക്കുകളും തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലേബലിലാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി കാണിക്കാൻ പോകുന്ന വാക്കുകൾ അങ്ങനെയല്ല കേട്ടോ. അങ്ങനൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലേബൽ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഈ വാക്കുകളെല്ലാം പലതരം ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണെന്ന് അവരവിടെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വാക്കാണ് ഇപ്പോൾ ഈ കാണുന്ന കൊയർ. കൊയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, നമ്മുടെ കയർ. അതിനടിയിൽ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് മലയാള ഭാഷയിൽ നിന്ന് വരുന്ന വാക്കാണെന്ന്. അതുപോലെ ഒന്നാണ് ഈ വാക്ക് റൈത്ത. നമുക്കറിയാലോ തൈരൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാലഡിന് പറയുന്ന പേരാണിത്. ഇതും ഒരു ഹിന്ദിയിൽ നിന്ന് വരുന്ന വാക്കാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാക്കോ ഗീ. നമുക്കറിയാം ഗീ എന്ന് പറഞ്ഞാൽ നെയ് എന്നാണെന്ന്. അപ്പോൾ അതും അവരോട് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഹിന്ദിയിൽ നിന്ന് വരുന്ന വാക്കാണ്, പക്ഷേ ഇതിൻ്റെ ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണെന്ന്. നമ്മൾ മിക്കവാറും ദിവസം രാവിലെ ദോശയുടെയോ അല്ലെങ്കിൽ ഇഡ്ലിയുടെയോ ഒക്കെ കൂടെ കഴിക്കുന്ന ചട്നി ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് എന്നേ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ചട്നി ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വാക്കാണെന്ന് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വാക്കും. നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ പേരാണ് ചുരിദാർ. ഇതും ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഈ വാക്ക് വരുന്നത് ഹിന്ദിയിൽ നിന്നാണെന്നും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദുപ്പട്ടയുടെ കാര്യവും വ്യത്യസ്തമല്ല. ദുപ്പട്ടയും ഒരു ഹിന്ദി വാക്കാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊരു ഇംഗ്ലീഷ് വേർഡായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ അവതാർ, മന്ത്ര, കറി, ദാൽ, കർമ്മ, ഇങ്ങനെ എത്രയെത്ര വാക്കുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം തന്നെ ഇങ്ങനെ വാക്കുകൾ കടമെടുക്കാറുള്ളതാണ്. അങ്ങനെ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു, നിങ്ങൾക്ക് പുതിയ അറിവ് പകർന്നു തന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. നമുക്കിനി അടുത്തതിൽ കാണാം കേട്ടോ. ബൈ.